നമസ്കാരം. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ മോദി സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ളത് വളരെ കുറച്ച് ആരോപണങ്ങൾ മാത്രമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയ അഴിമതി ആരോപണം റാഫേൽ ഇടപാട് തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധി തയ്യാറെടുത്തത് തന്നെ റാഫേൽ അഴിമതിയുടെ വിശദാംശങ്ങളുമായാണ്. കഴിഞ്ഞ 6 മാസത്തിൽ അധികമായി രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും നടത്തിയ പ്രസംഗങ്ങളിൽ റാഫേൽ അഴിമതിയുടെ ഭീകരത വെളിപ്പെടുത്തുന്നു. എന്നാൽ രാഹുലിൻ്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കഴിഞ്ഞ ഡിസംബറിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് ഈ ഇടപാടിൽ ക്ലീൻ ചീറ്റ് നൽകുകയായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിന് നൽകിയത് ആശ്വാസം മാത്രമല്ല, ആവേശവുമാണ്. രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് സുപ്രീം കോടതി തെളിയിച്ചിരിക്കുന്നു എന്ന ഒറ്റ വാക്കിൽ പ്രതിരോധം തീർത്തതോടെ ആരോപണം ഉന്നയിച്ച രാഹുലിനെ പിന്നോട്ട് പോവേണ്ടി വന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് വ്യാജ രേഖകളുടെയും സർക്കാരിൻ്റെ ബോധപൂർവമായ തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെയും സൃഷ്ടിയാണ് എന്ന വാദമാണ് രാഹുൽ ഉയർത്തിയത്. റാഫേൽ ഇടപാട് സംബന്ധിച്ച് CBI അന്വേഷണം വേണം എന്ന ആവശ്യമാണ് വാസ്തവത്തിൽ ഡിസംബറിൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. റാഫേൽ ഇടപാടിൻ്റെ അഴിമതിയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കേണ്ട സാഹചര്യം ഇല്ലെന്നും സർക്കാർ വേണ്ടത്ര കരുതലെടുക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്താണ് അങ്ങനെയൊരു ഡീല് ഉറപ്പിച്ചതെന്നും 126 വിമാനങ്ങൾ വാങ്ങാതെ എന്തുകൊണ്ട് 36 വിമാനങ്ങൾ വാങ്ങി എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. സുപ്രീം കോടതി വിധി വന്ന് അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിലായി ഏതാനും ആഴ്ചകൾക്കകം ദ ഹിന്ദു ദിനപത്രം അതിപ്രധാനമായ പല വാർത്തകളും പുറത്തുവിട്ടു. ഹിന്ദു പുറത്തുവിട്ട വാർത്തകൾ പ്രതിരോധ മന്ത്രാലയത്തിലെ രേഖകളെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഈ രേഖകൾ വ്യക്തമാക്കിയത് റാഫേൽ ഇടപാടിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഈ അഴിമതിയുടെ ഇടപാടുകൾ മറച്ചുവെച്ചുകൊണ്ട് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുമായിരുന്നു. അങ്ങനെ BJPയുടെ തന്നെ മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹയും അരുൺ ഷൂരിയും സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണും മനോഹർലാൽ ശർമ്മയും സഞ്ജയ് സിംഗും ചേർന്ന് ഒരു ഹർജി സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യം, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ക്ലീൻ ചിറ്റ് റദ്ദാക്കണം എന്നതാണ്. സ്വാഭാവികമായും ഡിസംബറിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് റാഫേൽ ഇടപാടിൽ നൽകിയ ക്ലീൻ ചിറ്റ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുനഃപരിശോധനാ ഹർജി നൽകുകയും ഈ പുനഃപരിശോധനാ ഹർജിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സുപ്രീം കോടതി വാദം കേൾക്കുകയുമാണ്. കഴിഞ്ഞ മാസം ഒടുവിൽ, മാർച്ച് മാസം ഒടുവിൽ ഈ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കവേ ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട സുപ്രധാനമായ രേഖകൾ ഹർജിക്കാർ സുപ്രീം കോടതിയുടെ മുൻപിൽ സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നഖശിഖാന്തം അതിനെ എതിർത്തു. മോഷ്ടിക്കപ്പെട്ട രേഖകളാണ്, അതുകൊണ്ട് ഈ രേഖകൾ പരിഗണിക്കരുത് എന്നതായിരുന്നു സർക്കാരിൻ്റെ വാദം. ഇന്ന് ഈ കേസ് സംബന്ധിച്ച് സുപ്രീം കോടതി പരിഗണിച്ചത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന്, പുനഃപരിശോധനാ ഹർജി തള്ളിക്കളയണം എന്ന സർക്കാരിൻ്റെ വാദം അംഗീകരിക്കണമോ വേണ്ടയോ. 2, മോഷ്ടിക്കപ്പെട്ട രേഖകൾ പരിഗണിക്കരുത് എന്ന സർക്കാരിൻ്റെ വാദം അംഗീകരിക്കണമോ വേണ്ടയോ. 3. കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വിധിയിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നു. ആ പിഴവുകൾ കേന്ദ്ര സർക്കാർ ബോധപൂർവം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടുണ്ടായതാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് അത് കോടതിയുടെ പിശകാണ് എന്ന്, അതുകൊണ്ട് ആ വിധിയിലെ പിഴവുകൾ തിരുത്തണം. ഇങ്ങനെ 3 ആവശ്യങ്ങളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നത്. റാഫേൽ ഇടപാട് സംബന്ധിച്ച് CAG റിപ്പോർട്ടുണ്ടെന്നും ആ റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചു എന്നുമൊക്കെയുള്ള വ്യാജമായ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം നുണയാണ് എന്ന് വ്യക്തമായപ്പോൾ ആണ് ഇത് പിഴവാണ് എന്ന് കോടതിയോട് സർക്കാർ പറയുന്നത്. വിധിയിലെ പിഴവ് തിരുത്താനുള്ള സർക്കാരിന്റെ ആവശ്യത്തിൽ കോടതി ഒരഭിപ്രായവും ഇന്ന് പറഞ്ഞില്ല. മറ്റ് 2 കാര്യങ്ങളിലും സർക്കാരിന് എതിരായ നടപടിയുണ്ടായി. 1, പുനഃപരിശോധനാ ഹർജി തള്ളണം എന്ന സർക്കാരിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞു, പുനഃപരിശോധനാ ഹർജി പരിഗണിക്കും. 2, മോഷ്ടിക്കപ്പെട്ടു എന്ന് സർക്കാർ ആരോപിക്കുന്ന രേഖകൾ, അതായത് ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച രേഖകൾ, അതായത് ഹർജിക്കാർ കോടതിയുടെ മുൻപിൽ കൊണ്ടുവന്ന രേഖകൾ
പുനഃപരിശോധനാ ഹർജിയിൽ പരിഗണിക്കാനും തീരുമാനിച്ചു. വളരെ നിർണായകമാണ് ഈ തീരുമാനം. ഇത് കേന്ദ്ര സർക്കാർ നൽകിയ ക്ലീൻ ചീറ്റിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ്. പുനഃപരിശോധനാ ഹർജിയിൽ ഇനി തീരുമാനമെടുക്കാൻ കോടതി ചേരുമ്പോൾ ഈ രേഖകളും പരിശോധിക്കും. അതുകൊണ്ട് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ ക്ലീൻ ചിറ്റ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം. അതുകൊണ്ട് സർക്കാരിന് ക്ഷീണം വരികയില്ല എന്ന് കരുതാൻ വരട്ടെ. റാഫേൽ ഇടപാട് വീണ്ടും ശക്തമായി ഉയർത്താൻ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും സാധിക്കും. റാഫേൽ ഇടപാടിൽ സർക്കാരിൻ്റെ മുഖം നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ് സർക്കാർ നുണ പറഞ്ഞ് അനുകൂല വിധി വാങ്ങിയത് എന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും. റാഫേൽ ഇടപാടിൽ ആരോപണമുയർത്തുന്ന രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും പ്രതിരോധിക്കാൻ കോടതിയുടെ വിധി ഇനി കേന്ദ്ര സർക്കാരിനും BJPക്കും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ്.